എം സുധീരൻ വഴങ്ങുന്നില്ല. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗത്വം രാജിവെച്ചതിന് പിന്നാലെ എ സി സി അംഗത്വവും രാജിവെച്ചിരിക്കുകയാണ് വി എം സുധീരൻ. ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ ഫലപ്രദമല്ലെന്ന് ആരോപിച്ചാണ് രാജി. വിവരങ്ങളുമായി എസ് അജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജിത്ത്, ഈ നേതാക്കളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങൾക്ക് രാജിയാണ് വി എം സുധീരന്റെ മറുപടി. വിവരങ്ങൾ. കേരള നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും ഞെട്ടിച്ചുകൊണ്ടാണ് വി എം സുധീരൻ രാജി. ഇപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവർ ഇപ്പോൾ ബിഷപ്പ് ഹൗസിൽ ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങുകയാണ്. അദ്ദേഹത്തോട് പ്രതികരണം നമുക്ക്. Sir, will you meet him? Not yet. Will you meet him? Today I will talk to him. We'll meet him. I will talk to him. Through phone. You are phone. Okay, what is the result of the meeting with the clinics? Only it is a courtesy call. We all came to pay our respect to him. That's all. Yesterday, P. Chidambaram told about the diversion in society. Sorry, we actually, the Kerala tradition is always that all the community live together. And we all for the communal harmony. The Congress party is also for the communal harmony. And we will not allow communal forces to grow in Kerala. Do you expect that issues with BM Sudhiran can settle? Sorry? Do you expect that the issues with BM Sudhiran can settle? I will talk to you. കർദിനാൾ ക്ലിനസുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഏകദേശം 1.5 മണിക്കൂറോളം നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി എം സുധീരന്റെ കാര്യത്തിൽ അദ്ദേഹത്തുമായി സംസാരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് കാണാൻ സമയം നിശ്ചയിച്ചിട്ടില്ല. വി എം സുധീരൻ പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ നേതൃത്വം വന്നെങ്കിലും ഹൈക്കമാൻഡിനോട് പല കാര്യങ്ങളും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല. അതിൽ വലിയ ദുഃഖമുണ്ട് എന്ന് എ എസ് എസ് സി അംഗത്വം രാജിവെച്ചിട്ടുള്ള കത്തിൽ വി എം സുധീരൻ വ്യക്തമാക്കുന്നു. വി എം സുധീരന്റെ പരാതിക്ക് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പുതിയ നേതൃത്വം വന്നിട്ടും വി എം സുധീരനെ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്നില്ല. രണ്ട്, ഹൈക്കമാൻഡും വി എം സുധീരനെ കാര്യമായി പരിഗണിക്കുന്നില്ല. പല പുതിയ കമ്മിറ്റികളും എ എസ് സി തന്നെ വെച്ചിട്ടും ഹൈക്കമാൻഡ് വെച്ചിട്ടും വി എം സുധീരനെ പരിഗണിച്ചില്ല. ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ചർച്ചകൾ നടക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സ്ട്രീം സ്റ്റെപ്പ് എന്ന നിലയിൽ വി എം സുധീരൻ ഇപ്പോൾ എ ഐ സി സി അംഗത്വം കൂടി രാജിവെച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചകൾ നടക്കേണ്ടതില്ല എന്ന് കെ സുധാകരൻ ഇന്നലെ പറയുകയും വി എം സുധീരനെ ഒരു ഘട്ടത്തിൽ പിന്തുണയ്ക്കുകയും പിന്നീട് വൈകിട്ടോടെ തള്ളുകയും ചെയ്തതോടുകൂടിയാണ് എ ഐ സി സി അംഗത്വം രാജിവെച്ചുകൊണ്ടോട് അദ്ദേഹം കത്തുകൊടുത്തെന്നുള്ള വാർത്ത വി എം സുധീരൻ ഇന്ന് പുറത്തുവിട്ടത്. കടുത്ത പ്രതിഷേധത്തിലാണ് കെ സുധാകരന്റെ നിലപാടിൽ, ഒപ്പം ഹൈക്കമാൻഡിന്റെ നിലപാടിലും. ഇന്നലെ താരിഖ് അൻവർ കെ വി എം സുധീരനെ കാണും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് കൊണ്ടാണ്, അതായത് പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷന്റെ എതിർപ്പ് കൊണ്ടാണ് വി എം സുധീരനെ കാണാത്തത് താരിഖ് അൻവർ എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എ ഐ സി സി അംഗത്വം രാജിവെച്ചു എന്ന റിപ്പോർട്ട് കൂടി അദ്ദേഹം സ്ഥിരീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്തത്. കടുത്ത പ്രതിഷേധത്തിലാണ് വി എം സുധീരൻ. ഇപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിലുള്ളപ്പോഴാണ് വി എം സുധീരൻ്റെ ഈ പ്രതിഷേധം പുറത്തു വരുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. സംസ്ഥാന കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് വി എം സുധീരൻ്റെ നിലപാടുകൾ. പ്രത്യേകിച്ച് രണ്ട് ജനറൽ സെക്രട്ടറിമാർ ഒരു സെക്രട്ടറിയും പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ചേർന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ ആണ് ഈ വി എം സുധീരൻ്റെ പ്രതിഷേധം എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്.